بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين، أما بعد. الله سبحانه وتعالى الزكاة بربنت ما كيدن لك برقل جلاء ألكشنر അല്ലെങ്കിൽ സകാത്ത് കൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് ചില നേട്ടങ്ങൾ കിട്ടാനുണ്ട്. അതിൽ ദീനിയായി ഒരാൾക്ക് ലഭിക്കാനുള്ള നേട്ടങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചു. ആ കൂട്ടത്തിൽ വേറൊരു കാര്യം, അന്ന ഫി സകാത്തി തത്ഹീറൻ ലി അഖ്ലാഖി ബാദിലിഹ മിനൽ ബുഖ്ലി വശ്ശുഹ്. ഈ സകാത്ത് നിർവഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ സ്വഭാവത്തിൽ ഉള്ള ഒരു മാറ്റം എന്താന്ന് പറഞ്ഞാൽ, പിശുക്ക് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണം കിട്ടും. കാരണം പിശുക്ക് എന്ന സ്വഭാവം വെറുക്കപ്പെട്ട സ്വഭാവമാണ് ഖുർആനിൽ. നിങ്ങൾ അവരുടെ കൂട്ടത്തിലാവരുത് എന്ന് അല്ലാഹു പറഞ്ഞ ഒരു സംഗതിയാണ് ബുഖൽ. മാത്രമല്ല, നിങ്ങൾ പിശുക്ക് കാണിക്കരുത്, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന താക്കീതുമുണ്ട് പരിശുദ്ധ ഖുർആൻ. ഒരു സക്കാത്ത് കൊടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സദഖ ചെയ്യുന്ന ഒരാൾ, അയാൾ അയാളുടെ നഫ്സിൽ നിന്ന് ഇല്ലാതാക്കുന്നത് ആ ബുഖലിനെയാണ്, അല്ലെങ്കിൽ അള്ളാഹു ആക്ഷേപിച്ച ആ ഒരു ദുസ്വഭാവത്തെയാണ്. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബ 103-ാമത്തെ ആയത്തിൽ, ഖുദ് മിൻ അംവാലിഹിം സദഖ. നബിയെ, നിങ്ങൾ അവരുടെ സ്വത്തിന്റെ സകാത്ത് നിങ്ങൾ അവരോട് വാങ്ങണം. തുതഹിറുഹും ബിഹ വതുസക്കിഹും. കാരണം ആ ഒരു ഓഹരി, അവരുടെ സ്വത്തിൽ നിന്നും നിങ്ങൾ സകാത്തായി സ്വീകരിക്കുന്ന ആ ഒരു ഓഹരി രണ്ട് കാര്യങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടും. ഒന്ന്, തുതഹിറുഹും, അവരെ ശുദ്ധിയാക്കും. അതായത് അവർക്ക് ഈ പിശുക്ക് പോലുള്ള ദുസ്വഭാവങ്ങൾ ഇല്ലാതെയാവാൻ കാരണമാകും. വതുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യും. അതായത് അവരുടെ സമ്പത്ത് ശുദ്ധമാവും, അന്യന്റെ ഹക്ക് അവരുടെ സമ്പത്തിൽ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടെ സക്കാത്ത് സദഖ പോലുള്ള കാര്യങ്ങളിലൂടെ സത്യവിശ്വാസിക്ക് ലഭിക്കാറുണ്ട്. അതേപോലെ സക്കാത്ത് കൃത്യമായി നിർവഹിക്കൽ കൊണ്ടുള്ള മറ്റൊരു ഗുണം, അള്ളാഹു ദുനിയാവിൽ അതേപോലെ വിശാലത നൽകിയിട്ടില്ലാത്ത ഫഖീറന്മാരും മിസ്കീനന്മാരും ഉണ്ടാവും. ഇപ്പൊ ദുനിയാവിൻ്റെ ഒരു അവസ്ഥ വെച്ച് സ്വാഭാവികമായും പണക്കാരായ ആളുകളുടെ ജീവിത ശൈലി മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒരു ശൈലിയായിരിക്കും. അവരുടെ വേഷവിധാനം, അവരുടെ വാഹനം, അവരുടെ വീട്, അവരുടെ വസ്ത്രം, അവരുടെ മക്കളുടെ രീതികൾ, ഇതൊക്കെ മിസ്കീന്മാരായ അല്ലെങ്കിൽ ഫുഖറാക്കളായ ആൾക്കാർക്ക് അസൂയയല്ലെങ്കിലും മനസ്സിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഉണ്ടാക്കാനുള്ള കാരണമാവും. എന്നാൽ അതില്ലാതെയാക്കാൻ സാധിക്കും. എങ്ങനെ? ഈ പണക്കാരൻ അയാളുടെ സ്വത്തിൽ നിന്ന് കൃത്യമായ ഒരു ഓഹരി ഈ പറയപ്പെട്ട ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്കും വർഷാവർഷം നീക്കിവെച്ചാൽ, അത് അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും വെറുപ്പോ അസൂയയോ എന്തെങ്കിലും ഒരു മുഷിപ്പോ ഉണ്ടെങ്കിൽ അതില്ലാതെയാവാൻ കാരണമാവും. ഞാൻ പറഞ്ഞ മനസ്സിലായ, അയാൾക്ക് ഉണ്ടെങ്കിലും നമുക്കത് തരുന്നുണ്ടല്ലോ, അയാളെ കൃത്യമായി നമ്മളെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ ഈ പാവങ്ങൾക്ക് അയാളോട് സ്നേഹമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ പിന്നെ ദേഷ്യമോ അസൂയയോ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ആ ഒരു ഗുണം കൂടി ഈ സക്കാത്തിനുണ്ട് എന്നാണ് അവരുടെ മക്കൾ പറയുന്നത്. മാത്രമല്ല, അത് ഒരുപക്ഷെ ഈ ഫക്കീറന്മാരായ മിസ്കീമാരായ ആളുകൾക്ക് പണക്കാരായ വ്യക്തികളോട് ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവാനും ഒരു കാരണമായി മാറും. അവരുടെ പരിഗണന, അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം, ഇതൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ ഒരു ഇസ്സത്ത് ഉണ്ടാവാനുള്ള കാരണം. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, സക്കാത്ത് സദഖ പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിലുണ്ട് തൻമിയത്തും ലിൽ അംവാൽ വതക്സീറാൻ ലിബറകതിഹ, സ്വന്തത്തിൻ്റെ സ്വത്തിനെ ശുദ്ധിയാക്കലും ബറക്കത്ത് അധികരിക്കാനുള്ള കാരണവും അതിനുണ്ട്.
സല്ലല്ലാഹി അലൈഹി വസല്ലം അതക്കൾ പറഞ്ഞു മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരു സദഖയും ഒരാളുടെയും സ്വത്തിനെ കുറച്ച് കളയുന്നില്ല. ഇബ്നു ഹസീം റഹിമഹുള്ളാഹു തആല പറഞ്ഞു ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പൈസയുടെ എണ്ണം നമ്മളെ കൈമന്ന് കുറയുന്നുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ആ കുറച്ചിൽ ഒരു കുറച്ചലല്ല, കാരണം വിദൂരമല്ലാത്ത ഭാവിയിൽ അള്ളാഹു അത് ബറക്കത്തോടുകൂടി അധികരിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇല്ലെങ്കിൽ കൈമന് പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും ഒരുപാടുണ്ടായാൽ നടക്കുന്ന കാര്യങ്ങൾ ഈ കുറച്ചിനെ കൊണ്ടാവും നടത്തിത്തരും, അതാണ് ബറക്കത്ത്. അതുണ്ടാവും തീർച്ചയായും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാദയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി സത്യവിശ്വാസികൾക്ക് തന്ന ഒരു ഉറപ്പാണ്, മൻദല്ലദീ യുഖരിദു അല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അല്ലാഹുവിന് ആർക്കെങ്കിലും കടം കൊടുത്താൽ, അല്ലാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടിമകളെ സഹായിച്ചാൽ, അല്ലാഹു ചോദിക്കുന്നത് കടം കൊടുത്താൽ എന്നല്ല, ആരുണ്ട് നിങ്ങളിൽ കടം കൊടുക്കാൻ എന്നാ ചോദിക്കുന്നു, അങ്ങനെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അല്ലാഹു അതിനെ ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിച്ച് മടക്കിത്തരും. ഇത് അല്ലാഹുവിന്റെ വാദയാണ്, അതുറപ്പാണ്. ശരി, ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ എന്തുണ്ട്, സക്കാത്ത് നിർവഹണത്തിൽ സത്യവിശ്വാസികൾക്ക് ഭൗതികമായി ലഭിക്കാറുണ്ട്. ഇനി വസക്കാത്തു, സക്കാത്ത് എന്ന ഈ റുക്ൻ, ഈ കർമ്മം, തജിബു ഫീ അംവാലിൻ മഖ്സൂസ, ചില പ്രത്യേകമായ സ്വത്തിനാണ് നിർബന്ധമാവുന്നത്. എല്ലാത്തിലും സക്കാത്തില്ല. ഇതുപോലെ മിൻഹ അദ്ദഹബു വൽ ഫിദ്ദ, സ്വർണം വെള്ളി, ഇതിൽ സക്കാത്തുണ്ട്. ബിഷർത്തി ബുലൂഗിൻ നിസാബ്, നിസാബ് പൂർത്തിയാകണം എന്ന ഷർത്തോടുകൂടി, സ്വർണ്ണാണെങ്കിലും വെള്ളിയാണെങ്കിലും അത് എത്ര ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊരു നിയമമുണ്ട്. അവർ കൊടുത്താൽ മതി, ആ അത് നിസ്വാബ് എന്നാ പറയാം, അളവ്. ആ അളവ് നമ്മുടെ കൈമയിൽ ഉണ്ടെങ്കിൽ സ്വർണത്തിന് വെള്ളിക്കും സക്കാത്തുണ്ട്. വഹുവ ഫിദ്ദഹബി അഹദ അശറ ജുനൈഹൻ സഊദിയൻ വസലാസത അസ്ബാഇൽ ജുനൈയ, സൗദിയുടെ കണക്ക് പ്രകാരം പറഞ്ഞതാണ്. സ്വർണമാണെങ്കിൽ ഏകദേശം 85 ഗ്രാം, ചില ഉലമാക്കളുടെ അഭിപ്രായത്തിൽ, ഇവര് ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് പറഞ്ഞത് 92 ഗ്രാമാണ്. 85 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര പവനായി, 10.5 ആയിക്കോ, 10.5 പോണ്ട, 10.5 വെക്കാം. ഇനി അരയാണെങ്കിൽ തന്നെ ആ കാലിൻ്റെ സദഖയായിട്ട് കൂട്ടാലോ, 10.5 പവൻ. ഇതാണ് സ്വർണത്തിൻ്റെ നിസാബ്. ഈ നിസാബ് സ്വർണമോ അല്ലെങ്കിൽ അതിൻ്റെ പൈസയോ കൈമേലുണ്ടെങ്കിൽ ഒരു വർഷം പൂർത്തിയായാൽ ആ സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കുമ്പം സ്വർണം തന്നെ കൊടുത്താൽ ഖൈർ. എങ്ങനെ, 10.5 പവൻ്റെ 2.5% എത്ര വരും, എത്ര ഗ്രാം വരും, മില്യൻ്റെ വരുള്ളൂ അല്ലേ. ആ സ്വർണമായിട്ട് തന്നെ കൊടുത്താൽ ഖൈർ. അതല്ലെങ്കിൽ വില നിശ്ചയിച്ച്, 10.5 പവന് ഇപ്പം എന്ത് വിലയുണ്ട്, ഇപ്പം വില കൂടുതലാണ്, ആ വില ടോട്ടൽ എടുക്കുക, അത്ര ലക്ഷം റുപ്യാവും, 4-5 ലക്ഷം കൂട്ടിക്കോ അല്ലേ, 5 ലക്ഷത്തിൻ്റെ 2% എത്ര, 12,000, 12.5 ഗ്രാം അല്ല, 12,000 റുപ്യ അല്ലേ, അത്രേ ആവുന്നുള്ളൂ. ഇതാ മനുഷ്യന്മാർ മടിച്ചിട്ട് കൊടുക്കാത്ത, 5 ലക്ഷം റുപ്യ കൈമുള്ളോ, ഇനി 12,000 റുപ്യ വലിയ പൈസ. പക്ഷേ ശ്രീതാൻ വിടാത്തതാണത്, അത് ഭയങ്കരമായി തോന്നിപ്പിക്കും. പക്ഷെ 25,000 റുപ്യ അപ്പുറത്തെ ഹോട്ടലിൽ പോയപ്പോൾ കറാമെ പോയിട്ട് അടിച്ചിട്ടുണ്ടാവും 25,000 റുപ്യക്ക്. പക്ഷെ അത് നമുക്ക് കാണൂല, ഇവിടെ 12 കൊടുത്താൽ മതി, അത് ശ്രദ്ധിക്കണം. അപ്പൊ അത്രേ ഉണ്ടെങ്കിൽ, 10.5 തൊട്ടാണ് സ്വർണത്തിന്റെ നിസ്വാബ് തുടങ്ങുന്നത്. 10 പവനെ ഉള്ളെങ്കിലും സക്കാത്ത് നിർബന്ധമില്ല, നിസ്വാബില്ല അതുകൊണ്ട് നിർബന്ധമില്ല. ഇനി ഒരാൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് 10 പവനുണ്ട് ഞാൻ കൊടുക്കാന്ന് വെച്ചാൽ ഹയർ, നല്ലത്, അവിടെ സക്കയായിട്ട് എന്നെ കൂട്ടും. ഒരാളെടുത്ത് 10.5 പവനുണ്ടെങ്കിലും
രണ്ടര ശതമാനം ഏതിന്റെ കൂട്ടണം? പത്ത് കാൽ കഴിച്ചിട്ട് ബാക്കി കാലിന്റെ രണ്ടര അല്ല, പത്തരന്റെ കൂട്ടണം. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു വെച്ചാല് പത്തേ കാലിലല്ലേ സക്കാത്ത് തുടങ്ങുന്നത്, അപ്പൊ പത്തേ കാലിന് അങ്ങോട്ടുള്ളതിന്റെ ആണ് കൂട്ടേണ്ടത് എന്നല്ല. പത്തേ കാലിന്റെ തുടക്കമാണ് സ്റ്റാർട്ടിംഗ് ആണ്. പത്തരയാണെങ്കിൽ പത്തരന്റെ കൂട്ടണം, പതിനൊന്ന് പോലാണെങ്കിൽ പതിനൊന്നിന്റെ കൂട്ടണം, പന്ത്രണ്ടിലാണെങ്കിൽ പന്ത്രണ്ടിന്റെ കൂട്ടണം. അങ്ങനെയാ വേണ്ടത്. കുറഞ്ഞാൽ കൂട്ടണ്ട, അതായത് പത്ത് പവനാണെങ്കിൽ സക്കാത്തില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി أو ما يعادلها من الأوراق النقدية. ألا واللي لانا قلت 56 ريالا سعودية. أيمبتيار سعودي ريال اندى ولا أيمبتار سعودي ريال اندى ريبتر ويسير ولا 1000 ولا ആ 1000 അത്രേ ഉള്ളൂ, അത്രേ ആവുള്ളൂ വെള്ളിയുടെ തുണക്കുപാല. പക്ഷെ നമ്മൾ സാധാരണ പിന്നെ പൈസ കൂട്ടുമ്പം വെള്ളിയിലേക്കെല്ലാം കൂട്ടല്, ഏതാ സ്വർണത്തിന്റെ നിസാബിലേക്ക് 20 മിസ്കാലിലേക്ക് കൂട്ടിയിട്ടാണ് കണക്കാക്കുക. ഔമായു ആദിലുഹ മിനൽ ഔറാഖിൽ നഖ്ദിയ, സ്വർണം വെള്ളി ഉണ്ടെങ്കിൽ രൂപ നോട്ടിന്റെ കണക്ക് പ്രകാരം. വൽ വാജിബു ഫീഹ, അതിൽ നിർബന്ധമായിട്ടുള്ള പിന്നെ കണക്ക് കൊടുക്കേണ്ടത് റുബുഉൽ ഉശ്രി, പത്തിനൊന്നിന്റെ നാലിനൊന്ന്, അതായത് 2.5%, 2.5% നമുക്ക് കണക്ക് ഹിസാബെത്തിയാൽ കൊടുക്കേണ്ട കണക്ക്. വലാ ഫർഖ ബൈന അൻ യകൂന ദഹബു വൽ ഫിദ്ദ നഖൂദ, സ്വർണവും വെള്ളിയും നാണയമായിട്ടാണ് ഉള്ളതെങ്കിലും, ഔ തബറൻ അല്ലെങ്കിൽ സ്വർണത്തിന്റെ കട്ടി ഉണ്ടാവല്ലോ ആഭരണം വാക്കാത്ത കട്ടി ബിസ്ക്കറ്റ് അതാണെങ്കിലും, ഔ ഹുലിയൻ അല്ലെങ്കിൽ ആഭരണമാണെങ്കിലും, ഈ സ്വർണ്ണാവട്ടെ വെള്ളിയാവട്ടെ ഒന്നുകിൽ നാണയത്തെ ഉണ്ടാവും, സ്വർണ്ണ നാണയം വെള്ളി നാണയം അല്ലെങ്കിൽ സ്വർണത്തിന്റെ കട്ടിയായിരിക്കും, അതല്ലെങ്കിൽ അതിനെ കൊണ്ട് ആഭരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇതിലേതാണെങ്കിലും അത് സ്വത്താണ്, അതിനെ കൊടുക്കണം. വാലഹാദ, അങ്ങനെ വെച്ച് നോക്കിയാൽ ഫതജിബു സകാത്തു, സകാത്ത് നിർബന്ധമാണ്, ഫീ ഹുലിയിൽ മർഅതി മിനൽ ദഹബി വൽ ഫിദ്ദ, പെണ്ണിന് അവൾ ധരിക്കുന്ന ആഭരണത്തിൽ സ്വർണമാവട്ടെ വെള്ളിയാവട്ടെ ആഭരണത്തിന് സക്കാത്തുണ്ട്. ഇത് ബലകനിസ്വാബൻ കണക്കെത്തിയ, മനസ്സിലായില്ല അത് പറയാൻ കാരണം. പ്രത്യേകിച്ചു ചിലര് ധരിക്കുന്ന ആഭരണത്തിന്റെ സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്, പക്ഷെ ശരിയല്ല. പെണ്ണ് ധരിക്കുന്നതാണെങ്കിലും നിസാബെത്തിയിട്ടുണ്ടെങ്കിൽ പത്തേ കാൽ പവൻ, ചില പെണ്ണുങ്ങൾക്ക് ഒറ്റ മാലയിൽ എത്ര പവനുണ്ടാവും? 10 പവനിലുണ്ടാവും, ഒരു മാലയിലുണ്ടാവും ചിലപ്പോ. അപ്പൊ ആ ഒരു മാലയും രണ്ട് വളയും രണ്ട് കമ്മലും കൂട്ടി അടുത്തായി കൊടുക്കാറുള്ളതായി. അപ്പൊ ഞാൻ ഇടുന്ന പൊന്നല്ലേ എന്ന് പറഞ്ഞ കാര്യമില്ല, ഇടുന്ന പൊന്നാണെങ്കിലും ഇപ്പറഞ്ഞ അളവുണ്ടെങ്കിൽ അതിന് സക്കാത്ത് പെണ്ണ് കൊടുക്കാൻ നിർബന്ധമാണ്. അവളത് ധരിക്കുന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ ധരിക്കാൻ അളമറിയിൽ കൂട്ടി വെച്ചതാണെങ്കിലും ശരി. എന്തുകൊണ്ടാണ്? ലിഉമൂമിൽ അദില്ലത്തിൽ മൂജിബത്തിൽ സക്കാത്ത് ദഹബി വൽ ഫിദ്ദ ബിദൂരി തഫ്സീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ സ്വർണവെള്ളിയുടെ സക്കാത്ത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പറഞ്ഞത് ആമായിട്ടാണ്, മൊത്തത്തിലാണ്. ധരിക്കുന്നെങ്കിൽ വേണ്ട, ധരിക്കാത്തതിന് ഇത്ര, അങ്ങനല്ല. കാരണം ഹദീസ് ഇങ്ങനെയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു പറയാൻ, ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു, വഫിയതി ബിനതൈഹ, അവരുടെ രണ്ട് മക്കളുടെ പെൺമക്കളുടെ കൈമേൽ ഉണ്ടായിരുന്നു, മസ്കതാനി മിൻ ദഹബി, രണ്ട് വള, സ്വർണത്തിന്റെ രണ്ട് വള. ഫഖാല, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അതുഅതീന സകാത ഹാദ, നീ ഇതിന്റെ സകാത്ത് കൊടുക്കലുണ്ടോ? അപ്പം വള എന്ന് പറയുമ്പോൾ ധരിച്ച ആഭരണമല്ലേ, ധരിച്ചതിന് കൊടുക്കണ്ടെങ്കിൽ നബി ആ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ധരിച്ചത് നോക്കിയിട്ട് അങ്ങനെ ചോദിച്ചെങ്കിൽ അതിനർത്ഥം പെണ്ണ് ധരിക്കുന്ന ആഭരണമാണെങ്കിലും അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കാലത്ത് ഇത് ചോദിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, സ്ത്രീ പറഞ്ഞില്ല എന്റെ സക്കാത്ത് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ നബി തിരിച്ചു ചോദിച്ചു, അയസുറുക്കി അയ്യുസൗബിറക്കില്ലാഹു ബിഹിമാ സിവാറൈനി മിന്നാർ, അള്ളാഹു നാളെ നരകത്തിന്റെ രണ്ട് വളയുണ്ടാക്കി ധരിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടാണോ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ അത് നാളെ ചൂടാക്കി നിന്റെ കൈ
പൊള്ളിപ്പിക്കാനുള്ള ആവരണമാക്കി അള്ളാഹു മാറ്റും. ഫഅൽഖത്തുഹുമ, ഉടനെ തന്നെ ആ പെണ്ണെന്ത് ചെയ്തു, പെട്ടെന്ന് അവളെ മൂരി. വഖാലതുഹുമ ലില്ലാഹി വറസൂലി, ഇതാ ഇത് അള്ളാഹു അല്ലാഹു റസൂലിന് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മളെ പെണ്ണുകാണെങ്കിലും എന്നാലെന്തോ ഒരു മസ്തര ഉണ്ടല്ലോ, മസ്തര ചോദിക്കും. പിന്നെ മസ്തര ചോദിച്ച് 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 എങ്ങനെയെങ്കിലും എന്താക്കും, അത് സ്വന്തമാക്കും, കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി തീർക്കും. അങ്ങനെ ഇല്ലാട്ടോ. എന്നാലും ഇപ്പൊ എല്ലാവരും ഒരു പേടി വന്നിട്ടുണ്ട്, അന്നാൻ്റെ ഒരു ഭയം മനസ്സിൽ വന്നിട്ടുണ്ട് ആളുകൾക്ക്. കുറേ കേൾക്കുന്നു, പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ മൊബൈൽ ഒരു ഷെറാണെങ്കിലും പഠിക്കാനും കുറെ ഉപകാരപ്പെടുന്നുണ്ട് സാധനം. കുറേ ആള് പഠിക്കുന്നുണ്ട്, ദീമാഷ എന്ന ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഹദീസ്, ഇതാണ് തെളിവ്. പെണ്ണ് ധരിക്കുന്നത് ആഭരണമാണെങ്കിലും നിസാബെത്തിയാൽ അവൾ കൊടുത്തേക്കണം. ഇവിടെ ശരിക്കും ഈ സ്വഹാബി വനിത ധരിച്ചിരിക്കുന്ന ഈ രണ്ട് വളയുണ്ടല്ലോ, അത് ചിലപ്പോൾ നിസാബെത്തിയിട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴാണ് ഇങ്ങനെ ഈ മോഡലും എന്തൊരു പറയാ ഫാഷൻ വർക്ക് വർക്കുകൾ ഇപ്പം വന്നല്ലേ. അന്നങ്ങനെ ഇല്ല, അന്നൊരു കട്ടി കിട്ടിയാൽ തുരക്കുമ്പോൾ എടുത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ. മോഡലൊന്നും ഇല്ലല്ലോ. അപ്പൊ നല്ല കരത്തിലുണ്ടാവും ചെയ്യും. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു രണ്ട് വളയല്ലേ, വള ഇപ്പൊ പത്തേക്കാൾ പോകാനൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ പത്തേക്കാൾ ഇല്ലെങ്കിലും കൊടുക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അവരുടെ റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കാൻ പറഞ്ഞത് ആ പെണ്ണിനോട്. അപ്പൊ സൂക്ഷ്മത എന്താ, എന്തുണ്ടോ അതിന്റെ കൊടുക്കാം, അത് സൂക്ഷ്മതയാണ്. ഇനി നമ്മൾ ന്യായം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, പണ്ട് കാലത്തുള്ള സ്വർണം കട്ടി ഭാരം കൂടുതലുള്ള ഈ നിധിയും മറ്റെല്ലാം കിട്ടുന്ന യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. പണ്ട് ആഫ്രിക്കയിലെ ഈ ഇതുണ്ടല്ലോ, ഈജിപ്തിലെ മമ്മിയിലുള്ളതെല്ലാം കിട്ടുന്ന അളിമാതിരി തടിയുള്ള സ്വർണ്ണമായിരിക്കും. പോട്ടെ ഈജിപ്തിലൊന്നും പോണ്ട, നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ചില അമ്പലങ്ങളിൽ നിന്ന് നിധി എടുത്തപ്പം അതിനുള്ള സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള സ്വർണ്ണമാണ്. അപ്പൊ അത് നിസാബെത്തിയതാവാനുള്ള ചാൻസും ഉണ്ട്. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറവാണെങ്കിൽ തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കൊടുക്കുക, അതായിരിക്കും ഖൈർ. ഇബ്നു റസീ റഹിമഹുല്ലാഹു തആല പറഞ്ഞു അതാണ് നല്ലത്, സൂക്ഷ്മത. വമാ കാന അഹ്വതു ഫഹുവ ഔല, സൂക്ഷ്മത കാണിക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ കുറവാണെങ്കിലും ഉള്ളത് എത്രയാണോ അതിനെ നോക്കിയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഓമിനൽ അംവാലിൽ ലതീ തജിബു ഫീഹ സകാ, സകാത്ത് നിർബന്ധമാവുന്ന സ്വത്തിൽപ്പെട്ടതാണ് ഉറൂദു തിജാറ, കച്ചവട ചരക്കുകൾ, ചോക്ലേറ്റ്, പിന്നെ കാപ്പി, പിന്നെ പലചരക്ക് എല്ലാം ഏർപ്പെട്ടു. ഉറൂദു തിജാറ കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. വഹിയ കുല്ലു മാ അഅദ ഉഇദ ലിതിജാറതി, കച്ചവടത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട എല്ലാ സാധനങ്ങളും. പിന്നെ ഇഖാലിൻ, ഭൂമി, ഭൂമി വെറുതെ ഉള്ള ഭൂമിക്ക് സകാത്തില്ല, പക്ഷെ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് കൊടുക്കേണ്ടി വരും കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ. ഓ സയ്യാറാത്തിൻ, കാറുകൾ, വ മവാഷി നാൽക്കാലികൾ, വ അഖ്മിഷ ഡ്രസ്സുകൾ, വഗൈരിഹ മിൻ അസ്നാഫിൽ മാൽ, അതല്ലാത്ത മറ്റ് നമ്മൾ സാധാരണ കച്ചവടത്തിനായിട്ട് എന്തൊക്കെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ ആ വസ്തുക്കളെല്ലാം. വൽ വാജിബു ഫീഹ, അതിൽ നിർബന്ധമായിട്ടുള്ള പിന്നെ അളവ് സകാത്ത് കൊടുക്കേണ്ടത് പത്തിലൊന്നിന്റെ നാലിലൊന്ന്, രണ്ടര ശതമാനം. അതിനവൻ കണക്കെടുക്കണം. കച്ചവട ചരക്ക് എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കേണ്ടത്, ഓ കണക്കെടുക്കുക, അതിന് വിലയിടുക. അനാർ റഇസിൽ ഹൗൽ, വർഷത്തിന്റെ തുടക്കം, അതിന് വില കൂട്ടുക. ബിമാ തുസാവി വയുഖ്രിജു റുബഉഷിൻ, വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ കൈമേലുള്ള ആ കച്ചവട ചരക്കുകളുടെ വിലയിട്ട് ആ വില എത്രയുണ്ടോ അതിന്റെ 2.5% എടുത്തിട്ട് സക്കാത്ത് കൊടുക്കുക. ഇപ്പൊ സാധാരണ ഒരു പീടിയില് പിന്നെ കണക്കെടുത്താൽ വിലയിട്ടാൽ സ്റ്റോക്ക് എടുക്കാന്ന് പറയില്ലേ, എത്രയുണ്ടാവും പൊതുവെ, സാധനത്തിനനുസരിച്ചായിരിക്കും അല്ലേ, ചോക്ലേറ്റ് എത്രയുണ്ടാവും പറയാം, എന്നാ നമുക്ക് അറിയാമല്ലോ എത്രയാ കൊടുക്കാനുള്ളത്. സാധാരണ ആളുടെ കച്ചവടം എത്രയാണോ അതിനനുസരിച്ച്. സവാഉൻ കാന അഖല്ല മിമ്മ ഇഷ്തറാഹ ബിഹി അം അക്സറ ഔ മുസാവിയ, എത്ര പൈസ കൊടുത്തിട്ടാണോ നമ്മൾ ആ സാധനം വാങ്ങിയത് അത്ര തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ഒരേപോലെ തന്നെ എന്നാലും കണക്കെടുക്കണം. അതായത് നമ്മൾ സാധനം വാങ്ങിയത് കഴിഞ്ഞ കൊല്ലാണ്, അന്നേരം സാധനം വാങ്ങുമ്പോൾ 1,00,000 രൂപ ആയിട്ടുള്ളൂ,
ഇപ്പം എല്ലാത്തിനും വില കൂടി, ഇപ്പം സ്റ്റോക്ക് എടുക്കുമ്പോൾ എല്ലാം കൂടി 25 ലക്ഷം ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയാണ് 10 ലക്ഷത്തിനല്ലേ വാങ്ങിയത്, അതുകൊണ്ട് 10 ലക്ഷത്തിന് മതി. നോ, ഇപ്പൊ എന്താണോ അതിന്റെ വില അതാണ് കൂട്ടുള്ളത്. കാരണം ഇപ്പം ആ വില നമ്മുടെ സ്വത്തായിട്ടുള്ള വില തന്നെയല്ലേ. അതുകൊണ്ട് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും, ഇനി 10 ലക്ഷത്തിനാ വാങ്ങിയത്, ഇപ്പൊ ഇടിഞ്ഞു 5 ലക്ഷമായി സാധനത്തിന്റെ വില, അപ്പൊ 5 ലക്ഷത്തിന് കൊടുത്താൽ മതി. ഞാൻ 10 ലക്ഷത്തിന് വാങ്ങിയ സ്വത്തല്ലേ, പക്ഷെ 10 ലക്ഷത്തിന്റെ ഇല്ല. അത് വിലയെടുക്കുന്ന സമയം വർഷ തുടക്കത്തിൽ 2023 1 കണക്കെടുക്കുക. അപ്പൊ 2022 എന്ന ഒരു പൂർണ്ണ കൊല്ലത്തിന്റെ ഹൗലായി, പൂർണ്ണ കൊല്ലായി, ആ 1 എന്താണോ നമ്മുടെ സൈബിനുള്ള സാധനത്തിന്റെ വില, വാങ്ങുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കാം, ഇപ്പൊ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വാങ്ങുമ്പോൾ കൂടുതലായിരിക്കാം, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരേപോലെ തന്നെ എങ്ങനെയാണെങ്കിലും അതിന്റെ കണക്കെടുക്കുക, വിലയിട്ടിട്ട് കൊടുക്കുക. ഇനി فَأَمَّا مَا أَعَدَّهُ لِحَاجَتِهِ أَوْ تَأْجِيلِهِ مِنَ الْعَقَارَاتِ وَالسَّيَّارَاتِ وَالْمَعَدَاتِ وَنَحْوِهَا فَلَا زَكَاةَ فِيهِ. ഒരാൾ തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ, നമ്മുടെ കാറ്, നമ്മുടെ വീട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തത്തിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഒരു 10 സെന്റ് സ്ഥലം, അങ്ങനെയുള്ളതിനൊന്നില്ല സകാത്ത് നിർബന്ധമില്ല, കൊടുക്കേണ്ടതില്ല. കാരണം എന്താ, അതിലെന്ത് കണക്കുന്നില്ല, കച്ചവടമില്ല, നമുക്ക് വേറെ ഉപകാരങ്ങളും അതിലില്ല. അതിൽപ്പെട്ടതാണ് ഇത്. പിന്നെ ബിൽഡിങ്ങുകൾ, വാടകയ്ക്ക് കൊടുക്കുന്ന ബിൽഡിങ്ങുകൾ, പക്ഷെ ആ വാടക ബിൽഡിങ്ങിന്റെ വാടകയ്ക്ക് എന്തുണ്ട്, സകാത്തുണ്ട്. ആ ബിൽഡിങ്ങിന് വലിയ കാര്യമില്ല, അതിൽ നിന്ന് കിട്ടുന്ന ബിൽഡിങ്ങിന്റെ വാടക ഒരു വർഷം തികയുമ്പോൾ, ഒരാൾക്കൊരു 10 റൂമുണ്ട്, ഒരു റൂമിന് 10,000 രൂപ വാടക, അപ്പൊ ഒരു മാസം എത്ര, 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഇന്ന് 1 ലക്ഷം രൂപ കിട്ടി ഇന്ന് തന്നെ സകാത്ത് കൊടുക്കേണ്ടതല്ല, കണക്ക് വെക്കണം. അതായത് എന്നാണ് ഒരു വർഷം പൂർത്തിയാവുന്നത് ഈ വാടക കിട്ടാൻ തുടങ്ങിയിട്ട്, അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ കിട്ടിയ വാടകയിൽ എത്ര ബാക്കിയുണ്ട്, ബാലൻസ് എത്രയുണ്ട്, അതിനാണ് എന്ത് സക്കാത്തുണ്ട്. അള്ളാഹു ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിയട്ടെ, നമ്മുടെ ആവശ്യം തീർക്കാണ്. ഇപ്പൊ വലിയ കടബാധ്യതയുള്ള ഒരാൾ, പൈസക്കാരനായിരിക്കും പക്ഷെ ഭയങ്കര കടമുണ്ടാവും, അയാളെന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കുകയല്ല വേണ്ട, അയാൾ ആദ്യം അയാളെ കടം കൂട്ടിയാൽ വേണ്ട, ഹക്ക് പൂർത്തിയാക്കാൻ വേണ്ടത്. കാരണം കടബാധ്യതയുള്ള ആള് എന്തിൽപ്പെട്ട ആളാ, സക്കാത്ത് ഇങ്ങോട്ട് കിട്ടേണ്ട വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ആരും ഒന്നാ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞൊരു വർഷം പൂർത്തിയായി, നിങ്ങൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ സ്വത്ത് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൽ മുസ്ലിം ഫീ അബ്ദിഹി വഫറസ് വലാ ഫറസിഹി സദഖ. ഒരു മുഅ്മിനായ അടിമക്ക് അവന്റെ അടിമയിലോ അവന്റെ കുതിരയിലോ സക്കാത്തില്ല. എന്താ അടിമയിൽ സക്കാത്തില്ല എന്ന് പറയാൻ കാരണം, അടിമനെ കൊണ്ട് വേറെ ലാഭമൊന്നുമില്ലല്ലോ, അത് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ലേ. അന്ത കാലത്ത് ഇപ്പൊ അടിമ സമുദായം ഇല്ല. അതുപോലെ തന്നെ ഫറസ് വാഹനം, അത് നമ്മളെ ഉപകാരത്തിന് വേണ്ടി നമ്മൾ വാങ്ങി വെച്ചതാണ്, അതിന് സക്കാത്തില്ല. അതിന്റെ പിന്നെ വാടകയിൽ സക്കാത്ത് നിർബന്ധമാണ്. ഇപ്പൊ ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് അതിന് വാടക കിട്ടുന്നുണ്ടെങ്കിൽ ആ വാടകക്ക് സക്കാത്ത് കൊടുക്കണം. ഇതാ തമ്മ ഹൗലുഹ, വർഷം പൂർത്തിയായാൽ എല്ലാ മാസവും വാടക കിട്ടുമ്പോൾ കൊടുക്കണമെന്നില്ല. അപ്പൊ ശമ്പളത്തിന്റെ സക്കാത്ത് എങ്ങനെയാ? ശരിക്കും ഉലമാക്കളുടെ കിതാബുകളിൽ ഏതിനാണ് സക്കാത്ത് നിർബന്ധമുള്ളത് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ശമ്പളം പറഞ്ഞിട്ടില്ല. അപ്പൊ മാസാമാസം ശമ്പളത്തിന് എന്തില്ല, സക്കാത്തില്ല. മാസാമാസം കൊടുക്കണ്ടല്ലോ, സക്കാത്ത് കൊടുക്കേണ്ടപ്പോഴാണ്, വർഷം പൂർത്തിയാകുമ്പോഴാണ്. അപ്പൊ മാസാമാസം ശമ്പളം വാങ്ങുന്ന ഒരാൾ, ഒരു 25,000 രൂപ ശമ്പളം ഉണ്ട് ഒരാൾക്ക് എല്ലാ മാസവും, ഒരു മാസം 25,000 രൂപ ഒരു മാസം തീരും. 29-ാം തീയതി ആകുമ്പോക്ക് സംഭവം കഴിഞ്ഞു, ഇപ്പൊ 1-ാം തീയതി ശമ്പളം കിട്ടാൻ കാത്തു വെക്കും, കഴിഞ്ഞ കഴിഞ്ഞു, പിന്നെ അതിൽ തകുന്നില്ല. എന്നത് ഒരാള് ഒരു 15,000 രൂപ അയാൾക്ക് ചെലവുണ്ട്, അയാൾക്കും ഭാര്യക്കും മക്കൾക്കും, ബാക്കി 10,000 രൂപ ബാക്കിയാകുന്നുണ്ട്. അതിങ്ങനെ എല്ലാ മാസവും ബാക്കിയാകുന്നുണ്ട്, ബാക്കിയായി ബാക്കിയായി ബാക്കിയായി, അങ്ങനെ ഒരു വർഷം പൂർത്തിയായി. ഒരു വർഷം പൂർത്തിയായിട്ട് ഇയാൾ ബാലൻസ് നോക്കുമ്പോൾ കുറച്ച് പൈസ ബാങ്കിലുണ്ട്. അത് ചിലപ്പം 12 മാസത്തെ ബാലൻസ് ഉണ്ടാവും, ചിലപ്പോൾ 5 മാസത്തെ ബാലൻസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു 3 മാസത്തെ ബാലൻസ് ആയിരിക്കും. എന്താണോ ആ വർഷം പൂർത്തിയാകുമ്പം ബാലൻസ് ഉള്ളത് അത് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കണം. അല്ലാണ്ടില്ല മാസാമാസം കാത്തു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരാൾ പറയാം മാസാമാസം കൊടുത്തു കളയാ, അങ്ങനെ ഉണ്ടെങ്കിലോ കൊടുത്തോളി. സകാത്താണെങ്കിൽ സകാത്തായിട്ട് പോവും, സദഖയാണെങ്കിൽ സദഖയായിട്ട് പോവും. സൂക്ഷ്മത കാണിക്കാനാണ് ഏറ്റവും
നല്ലത്. ഇനി ഇതേപോലെ തന്നെയാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെ വർഷം പൂർത്തിയാകുമ്പോൾ കണക്കെടുക്കുക എന്നിട്ട്, കാരണം വർഷം പൂർത്തിയാവൽ സക്കാത്തിന്റെ ശർത്തം. ഒന്ന്, മിൽക്കിയത്, അത് നമ്മളെ സ്വന്തം ആയിരിക്കണം, നമ്മളെ ഉടമസ്ഥതയിലുള്ള. അതുകൊണ്ടാണ് ഒരാൾക്ക് നമ്മൾ പൈസ കടം കൊടുത്തു, 10 ലക്ഷം രൂപ കടം കൊടുത്തു, ആ 10 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർഷം പൂർത്തിയായാൽ സക്കാത്ത് കൊടുക്കണം. കാരണം അത് അവന്റെ കൈമലാ ഉള്ളതെങ്കിലും അത് ഇപ്പൊ എന്റെ പൈസ അല്ലേ, എന്റെ മിൽക്കീയത്തിലാണ്, നമ്മുടെ അതിന്റെ സക്കാത്ത് കൊടുക്കണം, നമ്മുടെ മിൽക്കീയത്തുള്ളതിന്റെ സക്കാത്ത് കൊടുക്കണം. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇപ്പൊ 12 മാസമാകുമ്പോ അല്ല വർഷം പൂർത്തിയാവുക, ഒരു 11 മാസമാകുമ്പോ അതൊക്കെ പൈസ എന്ത് ചെയ്യും, ചങ്ങാരി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കും, ഞാൻ കടം കൊടുത്തിരിക്കുന്നു, പിന്നെ എനിക്കില്ലല്ലോ, ഇവിടെ ഞാൻ കൊടുക്കണ്ടല്ലോ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊൻ അല്ലാഹ്, മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ ചതിക്കാൻ നോക്കും. അത് ശരിയല്ല. എമ്പ്ലോയ്സ് മിൽക്കിയത്തുണ്ട, എന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്ത്. ഒന്ന്. രണ്ടാമത്തെ ഷർത്ത് നിസാബ് എത്തുക, ഏത് കണക്ക് എത്തുക, എത്രയാണ് വേണ്ടത് എത്രയാവുക. 3 വർഷം പൂർത്തിയാവുക, ഇപ്പോഴാണ് ജക്കാത്ത് നിർബന്ധമാവുന്നത്, അന്നേരാണ് കൊടുക്കേണ്ടത്. പിന്നെ പൈസയുള്ള സ്വത്തുള്ള ആളുകൾ എന്ത് ചെയ്യുക, അതിന്റെ മസലങ്ങളൊക്കെ ചോദിച്ച് പഠിച്ച് കൃത്യമായി ചെയ്യുക. സക്കാത്തും റമദാനും തമ്മിൽ യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. സക്കാത്ത് വേറെ റുക്ക്ൻ, റമദാൻ വേറെ റുക്ക്നാണ് നോമ്പ്. പിന്നെ എന്തുകൊണ്ടാണ് റമദാൻ ഈ സക്കാത്തിന്റെ കാര്യം കൂടുതൽ ചർച്ചയ്ക്ക് വരുന്നത്, റമദാനിൽ അത് ചെയ്യുമ്പോൾ അതിന് കൂലി കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. കാരണം റമദാനിൽ ഒരു സത്യവിശ്വാസം ചെയ്യുന്ന എല്ലാ അമലുകൾക്കും പ്രതിഫലം ഡബിളാണ്, 700 ഇരട്ടി മുതൽ അതിന്റെ മുകളിലേക്കാണ്. അതുകൊണ്ടാണ് കഴിയുന്നത്ര നന്മകൾ റമദാനിൽ ചെയ്യാൻ പറയുന്നത്. കൂട്ടത്തിൽ സക്കാത്ത് കൊടുത്താൽ സാധാരണ മാസം കൊടുക്കുന്ന കൂലിയേക്കാളും അധികം റമദാനിൽ കിട്ടും. അത്രമാത്രം, അല്ലാണ്ട് റമദാനും സക്കാത്തും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ശരിക്കും സക്കാത്ത് എന്ന് പറയുന്ന സംഗതി സംഘടിതമായി ചെയ്യലാണ് സുന്നത്. പള്ളിയിൽ ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാവണം. ആ മെമ്പർമാർ, ആ കമ്മിറ്റിക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ പോലെ ആമിലീൻ അറിയാം, അവർക്ക് സക്കാത്തിന് നോക്കരി എടുക്കാം, പ്രശ്നമില്ല. സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ, അവരുടെ കൈമ്പിൽ നാട്ടിലുള്ള പണക്കാരുടെ ലിസ്റ്റ് ഉണ്ടാവണം. അവരുടെ വർഷം പൂർത്തിയാവുന്ന സമയം വരെ ഇവർക്ക് അറിയണം. വർഷം പൂർത്തിയാകുമ്പോൾ ഇവർ അവരെ പോയി കണ്ട് നിങ്ങളുടെ ടൈം ആയിട്ടുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് എടുക്കണം, 2% നമ്മളെ ഏൽപ്പിക്കണം. ഇതാണ് സക്കാത്തിൻ്റെ രീതി. അത് വാങ്ങിയിട്ട് ബൈത്തുൽമാലിലേക്ക് വരിക, എന്നിട്ട് പള്ളിയിൽ വെക്കുക, എന്നിട്ട് പള്ളിയിൽ നിന്ന് നാട്ടിലുള്ള സക്കാത്തിൻ്റെ അർഹതയുള്ളവരുടെ കണക്കെടുക്കുക. അതിലാരാണ് കൂടുതൽ അർഹതയുള്ള ആള്, ഇന്നാക്ക് എത്ര കൊടുക്കണം, ഇന്നാക്ക് എത്ര കൊടുത്താൽ മതിയാവും, അത് കൂടി ആലോചിച്ചിട്ട് അയാളുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുക. ഇതാണ് സക്കാത്തിൻ്റെ ശരിക്കുള്ള ഒരു രീതി. വ്യക്തികൾ കൊടുക്കാൻ നിന്നാൽ ആരുടെ ആവശ്യം പൂർത്തിയാവില്ല, അയാൾക്ക് കുറേ ആൾക്ക് കൊടുക്കേണ്ടി വരും. എപ്പോഴും കാണുന്ന ഫക്കീർമാരുണ്ടാവും, കുടുംബത്തിലുള്ള ആൾക്കാരുണ്ടാവും, അടെല്ലാം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കൊടുത്താൽ അത് ഒന്നിനും കൊള്ളാണ്ട് സക്കാത്തിൻ്റെ പൈസ അങ്ങ് തീർന്നു. അപ്പോൾ സക്കാത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാവില്ല. അത് സദഖയാണ്, അങ്ങനെ കൊടുക്കേണ്ടത് സദഖയാണ്. സദഖ കൊടുക്കുന്നതിന് വലിയ ലക്ഷ്യമില്ല, ആകെയുള്ള ലക്ഷ്യം എന്താ, നമുക്ക് കൂലി കിട്ടുക. പക്ഷെ സക്കാത്ത് അങ്ങനല്ല, സക്കാത്ത് കൊടുക്കൽ കൊണ്ട് കൊടുക്കപ്പെടുന്നവർക്ക് ഉപകാരം ഉണ്ടാവണം, അത് സംഘടിതമായി ചെയ്താലേ പൂർത്തിയാവും. അതുകൊണ്ട് സംഘടിതമായി ചെയ്താലേ സക്കാത്ത് കൊടുത്ത് വീഴുമെന്നുണ്ടോ, ഇല്ല. സ്വന്തം കൊടുത്താലും സക്കാത്ത് സക്കാത്താവും, പക്ഷെ അതിൻ്റെ രീതി അല്ലാഹു റസൂലിന്റെ ശരിയ സംഘടിതമായി കൊടുക്കൽ. ശരി, ഇനി അഹ്ലുൽ സക്കാത്ത്, ഇതും കൂടി പറഞ്ഞു നിർത്താം, കഴിവില്ലേ. എല്ലാവരും മുതലാളിമാരല്ലേ, ആർക്കും പണിക്കൊന്നും പോകണ്ടല്ലോ. അഹ്ലുൽ സക്കാത്തി, സക്കാത്തിന് അർഹതയുള്ള ആളുകൾ, ഹും അൽ ജിഹാതുൽ ലതി തുസ്റഫു ഇലൈഹ സക്കാത്ത്, അതായത് ആർക്കാണോ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് അവർ. വഖദ് തവല്ല അല്ലാഹു തആല ബയാനുഹാ ബിനഫ്സിഹി ഫഖാൽ, അല്ലാഹു തന്നെ അത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവന്റെ ഖുർആനിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നമ സദഖാതു, നമ്മൾ ഇന്നലെ ഈ ആയത്ത് ഓതി തറാവീൽ, ഇന്നമ സദഖാതു, സദഖ നിർവഹിക്കേണ്ടത് ഒന്ന്, ലിൽ ഫുഖറ, ഫഖീർമാർക്ക്, വൽ മസാകീൻ, രണ്ട് മിസ്കീൻമാർക്ക്, മൂന്ന്, വൽ ആമിലീൻ അലൈഹ, നമ്മളിപ്പോൾ പറഞ്ഞ സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, സക്കാത്ത് സംഘത്തിൻ്റെ മെമ്പർമാർ. പിന്നെ വൽ മുഅല്ലഫതി ഖുലൂബും, നാലാമത്തേത് ഇസ്ലാമിനോട് ഹൃദയം അടുത്ത് നിൽക്കുന്ന പുതിയ മുസ്ലിമീങ്ങൾ. അഞ്ചാമത്തേത് വഫിൽ ഇഖാബി, അടിമകൾ.
അടിമോചനത്തിന് വേണ്ടി അത് കൊടുത്ത് സഹായിക്കാം. ആറ് വൽഗാലിമീന, കടബാധ്യതയുള്ളവർ. ഏഴ് വഫി സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിലുള്ളവർ. ആരത് ഈ സബീലില്ല എന്ന് പറഞ്ഞ ഉസ്താദ്മാര് മുത്തലിമീങ്ങൾ, പള്ളി തെറിച്ച്, പള്ളി കമ്മിറ്റി, ഇതൊന്നും ഫീ സബീലില്ലല്ല. സകാത്തിന്റെ വിഹിതം പള്ളി നടത്തിപ്പിനോ മദ്രസ നടത്തിപ്പിനോ യത്തീംഖാനക്കോ കൊടുത്താൽ സകാത്ത് ആവൂല, അത് സദഖയാവുള്ളൂ. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ഐ മുജാഹിദ്, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടവൻ, അതാണ് ഈ ഫീ സബീലില്ല. ഇബ്നു സീർ റഹ്മത്തുള്ള ശക്തമായി പറഞ്ഞു, നമ്മൾ ഫീ സബീലില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലും കൊണ്ടേറ്റ് മുത്താലിമീങ്ങൾക്കും പള്ളി നടസിനും ഈ പിന്നെ കുത്തുബ്ഖാനയിലും പിന്നെ എന്തിനാ കിണർ, പിന്നെ കക്കൂസ്, പിന്നെന്താ വിധവകൾ കെട്ടിക്കുക, അതൊന്നും ഫീ സബീലില്ലല്ല. ഫീ സബീലില്ല അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടവരാ. എട്ടാമത്തത് വബിനു സബീൽ, യാത്രക്കാർ. ഒരു പള്ളിയിൽ ഒരു യാത്രക്കാരൻ വന്നാൽ അയാൾക്ക് വേറെ ടെൻഷൻ ഉണ്ടാൻ പാടില്ല. പൈസ വേണമെങ്കിൽ കമ്മിറ്റിനെ കാണുന്നു, സകാത്തിൻ്റെ മുതലും കൊടുത്തിട്ട് കമ്മിറ്റി കൊടുക്കുന്നു, അയാൾ യാത്രയാക്കുന്നു. ഇതാണ് ശരിക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലത്തിലെ പള്ളി അവിടുത്തെ കോടതിയാണ്, ആ മഹല്ലത്തിൻ്റെ കോടതിയാണ്. ഇതാണ് എട്ട് വിഭാഗം. അള്ളാഹു പറഞ്ഞു ഫരീദത്തൻ മിനല്ലാഹ്, ഇവർക്കാണ് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ സകാത്ത് കൊടുക്കേണ്ടത്. ഈ എട്ട് വിഭാഗത്തിൽ ഒന്ന് അൽ ഫുഖറ. ആരാണ് ഫുഖറാക്കൾ എന്ന് പറഞ്ഞാൽ വഹും അല്ലദീന ലാ യജിദൂന മിൻ കഫായതിഹിം ഇല്ലാ ഷൈഅൻ ഖലീല ദൂന നിസ്ഫ്. അവർക്ക് അന്നക്ക് ആ ദിവസത്തേക്ക് ആവശ്യമായ, അവർക്കും അവരുടെ കുടുംബത്തിനും ആവശ്യമായ ജീവിതോപാധി അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു 100 രൂപ ഒരാൾക്ക് ആവശ്യം, ഏറ്റവും ചുരുങ്ങിയത് ഉദാഹരണം 100 രൂപയാണ് ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യം. അയാൾക്ക് എത്ര കിട്ടുന്നുണ്ടാവും? 30 രൂപ കിട്ടുന്നുണ്ടാവും. ബാക്കി 70 അയാൾ ആവശ്യക്കാരനാണ്. അതാണ് ഫക്കീർ, ഒന്നുമില്ലാത്താണ്. പകുതി വരെ കിട്ടുന്നുണ്ടാവില്ല. ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഉപാധിയുടെ പകുതി വരെ ഉണ്ടാവില്ല, അത്ര കുറച്ചേ കിട്ടുന്നുണ്ടാവും. ഫക്കീർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, ആവശ്യക്കാരൻ, തീരെ ഉണ്ടാവില്ല. فإذا قال الإنسان لا يجد ما ينفق على نفسه وعائلته نصف سنة فهو فقير. ഒരാൾക്ക് തൻ്റെ സ്വന്തത്തിനോ കുടുംബത്തിനോ പിന്നെ ചെലവാക്കാനുള്ളത് ഒരു പകുതി വരെ കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് പറയുന്ന പേരാണ് ഫക്കീർ. അയാൾക്ക് എന്ത് ചെയ്യണം? ഒരു വർഷത്തേക്ക് പിന്നെ ആവശ്യമുള്ളത് കൊടുക്കാൻ സാധിക്കണം. ഒരു കൊല്ലത്തേക്ക് അയാൾക്കും കുടുംബത്തിനും, ഒരു ഫക്കീറായ മനസ്സിൽ ജീവിക്കാൻ എത്ര ആവശ്യം വരും? ഇപ്പൊ ഒരു പൈസക്കാരൻ്റെ പേർക്ക് ഒരു ദിവസത്തെ ചെലവ് എത്രയായിരിക്കും? അവൻ്റെ പൈസ അനുസരിച്ചാവും. 1 കിലോ അയക്കൂറ വാങ്ങി, ഇവിടെ അങ്ങനത്തെ മീനൊന്നുമില്ല. ഇവിടെ ഉള്ള കുളത്തിലെ മീൻ നാറുന്ന മീനുണ്ടാവില്ല അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പൈസക്കാരൻ വാങ്ങുന്ന മീനാണ് അയക്കൂറ, ആവോലി, പിന്നെന്താ ചെമ്പല്ലി, ഇങ്ങനെയുണ്ടല്ലോ, എല്ലാം ഉണ്ട്. വാങ്ങലില്ല എന്നേ ഉള്ളൂ, അല്ല വാങ്ങലുണ്ട്, ഉത്തമാക്കി തിരുത്തുന്നതാണ്. അപ്പം പിന്നെ രാവിലെ നാസ്തക്ക്, ഉച്ചക്ക് ചോറിനെയും, പിന്നെ രാത്രി എല്ലാം കൂടി ഒരു ദിവസം എത്ര കൂട്ടാം ഒരു പണക്കാരൻ്റെ വീട്ടിൽ? ₹1,500 ഒരു ദിവസം, ₹1,500 ഒരു ദിവസം. എന്നാൽ ഫഖീറിന്റെ വീട്ടിലോ 200 രൂപ ഉണ്ടാവില്ല. 1 കിലോ അരി, 1 കിലോ മത്തി, പിന്നെ 2 തക്ക. നമ്മുടെ നാട്ടിലെ പഴയ ഫക്കീറന്മാർ വൈകുന്നേരം കൂലി വേലയും കഴിഞ്ഞ് പീടിയിൽ വന്നിട്ട് വാങ്ങലത്തിന് 2 തക്കാളി, 50 മുളക്, 2 ഉള്ളി എല്ലാം വാങ്ങിട്ട് പോകുന്നതെന്നല്ലേ? അതാണ് ഫക്കീറന്മാർ. അപ്പൊ അവർക്കൊരു കൊല്ലത്തേക്ക് കണക്കൂട്ടിയാൽ എത്ര വേണ്ടി വരും? ഒരു ദിവസം 100, 200 രൂപ കൂട്ടിക്ക് ഒരു ദിവസം. ഒരു കൊല്ലത്തേക്ക് അമ്പത്തിരി അത് കൊടുത്താ ഒരു കൊല്ലത്തേക്ക് അവരെന്തായി സുഖസുന്ദരമായിട്ട് ജീവിക്കും. അങ്ങനെ വേണ്ടത് ശരിക്കും. കാരണം ഫക്കീറന്മാർ എന്താവൂല, ഒരിക്കലും സകാത്ത് കൊണ്ട് ഗണിയാവൂല. മനസ്സിലായോ? സകാത്ത് കിട്ടുന്നതുകൊണ്ട് അയാൾ പണക്കാരനാവൂല, അതങ്ങനെ പോയേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത അല്ലാത്ത രീതിയിൽ പോകുന്നത് കൊടുക്കാം. അപ്പൊ അതാണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ വഹുമുൽ ലദീന യജിദൂന മിൻ കഫായതിഹിമുൻ നിസ്ഫ ഫഅക്സർ വലാകിൻ ലാ യജിദൂന മാ യക്ഫീഹിം സന കാമില. അയാൾക്കും അയാളുടെ കുടുംബത്തിനും
ഒരു വർഷത്തേക്ക് ആവശ്യമുള്ളതിന്റെ പകുതിയോ അതിനധികമോ അയാൾക്ക് കിട്ടുന്നുണ്ടാവും. എന്നാലും ബാക്കിയുണ്ടാവും. ഉദാഹരണത്തിന് 100 rupees കിട്ടണം, എന്നാൽ എത്ര കിട്ടുന്നുണ്ട്? 50 rupees അതോ 60 rupees കിട്ടുന്നുണ്ട്, 40 rupees എന്നാലും ബാക്കിയാണ്. അതാണ് മിസ്കി എന്ന് പറഞ്ഞാൽ. واذا كان الرجل ليس عنده نقود ولكن عنده مورد انظر مثلا انكم سيت اوقيتم قولا مسكين مثلا لا حظ فيها لغني ولا لقوي مكتسب ഒരാൾക്ക് പൈസ ഇല്ല, നുക്കൂതില്ല, പക്ഷെ ഉണ്ടാക്കാനുള്ള വഴി അയാൾക്കുണ്ട്. അയാൾ മിസ്കീനിലോ ഫക്കീറിലോ പെടില്ല. മനസ്സിലായോ? അയാളടുത്തേക്ക് പൈസ വരാനുള്ള ഒന്നുകിൽ മാസ ശമ്പളം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു വഴി അയാൾക്ക് അയാൾക്കും കുടുംബത്തിന് ജീവിക്കാനായിട്ട് കിട്ടാനുള്ള വഴിയുണ്ടെങ്കിൽ فإنه لا يعطى من الزكاة. അവരെ ചെയ്യേണ്ട കാര്യമില്ല, സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കൊല്ലത്തേക്കുള്ളത് കൊടുത്തിട്ട് സുഖിപ്പിക്കേണ്ട കാര്യം. കാരണം റസൂലായി പറഞ്ഞു, ലാ ഹള്ള ഫീഹ ലിഗനിയ്യിൻ വലാ ലിഖവിയ്യിൻ മുക്തസിബിൻ. സക്കാത്ത് പണക്കാരനും പറ്റൂല, ഇനി സമ്പാദിക്കാൻ കഴിവുള്ള കവിയായ ആളിനും സക്കാത്ത് പറ്റൂല. ആർക്കാ കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ. ഫഖീറും മിസ്കീനുമായ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് വേറെ ഒരു വഴിയുമില്ല, കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അവർക്കാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ട്, പള്ളി കമ്മിറ്റി എന്നെ പരിഗണിക്കുമെന്ന ഉറപ്പിൽ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. സമ്പാദിക്കാനുള്ള കഴിവുണ്ടാവും, ജോലിക്ക് പോകാനുള്ള കഴിവുണ്ടാവും. എന്തായാലും വൈകുന്നേരം വരെ ഇന്ന് കുറച്ച് മാർക്കറ്റിൽ പോയി പണിയെടുത്താൽ 500 rupees കിട്ടൂലേ? ഉറപ്പാണ്. അങ്ങനെ കഴിവുള്ള സൗകര്യമുള്ള ആൾക്ക് കൊടുത്ത് സൂചിപ്പിക്കാൻ പാടില്ല, മുമ്പിന്റെ അകം തന്നെ ആയിപ്പോകും. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞു നിർത്താം. അലാമിലൂന അലൈഹ, എന്താണ്? ജക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ. ഉഹുമുൽ ലദീന യുവക്കിലിഹുമുൽ ഹാകിം അലാമുൽ ദൗല ബി ജിബായതിഹ മിൻ അഹ്ലിഹ. പിന്നെ രാജ്യത്തിലെ ഭരണാധികാരി അവരെ വിളിച്ചിട്ട് ഏൽപ്പിക്കും, നിങ്ങളെ ഞാൻ ജക്കാത്ത് മുതൽ സ്വീകരിക്കാൻ അല്ലെങ്കിൽ കളക്ടറാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവരാണ് അലാമിലൂന അലൈഹ. മാത്രമല്ല, അത് സ്വീകരിച്ച് അതിനർഹതപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാനും ആ പൈസ കൈകാര്യം ചെയ്യാനും അതിനെ സൂക്ഷിക്കാനും ഒക്കെയായി ഭരണാധികാരി ഏൽപ്പിക്കുന്ന ആളുകൾ. ഇതാണ് ഒരു ആമിലൂന അലൈഹ കൊണ്ടുള്ള ഉദ്ദേശം. അവർക്കും എന്ത് ചെയ്യാം, അവരുടെ ജോലി പരിഗണിച്ചുകൊണ്ട് സക്കാത്തിന്റെ മുതൽ നിന്ന് ഓഹരി കൊടുക്കാവുന്നതാണ്. ബാക്കി നാളെ വയ്ക്കും. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.